ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലെസ്സിംഗ്സ് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി മട്ടൺ ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മട്ടൺ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് മട്ടൺ ആദ്യം തന്നെ ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായി ഫ്രൈഡ് ഒനിയൻ ആവശ്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒനിയൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു 4 ഒനിയൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അല്പം എണ്ണയൊഴിച്ച് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 4 ഒനിയനും കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് 2 ട്രിപ്പായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. എന്നാലേ എല്ലാ ഉള്ളിയും ഒരുപോലെ ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാ ഒനിയനും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. പിന്നെ ഈ സമയം തന്നെ നമുക്ക് ഗാർണിഷിങ്ങിനുള്ള കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. പിന്നെ ഇതിനേക്ക് ആവശ്യമായത് ഒരു സ്പെഷ്യൽ ബിരിയാണി മസാലയാണ്. അത് നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. ഈ അപ്പോൾ അതിനായിട്ട് ഒരു 2 ചെറിയ കഷ്ണം പട്ട, 5 ഏലക്ക, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1 ഗ്രാമ്പൂ, 2 സ്റ്റാറ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ബേ ലീഫ്, 1 ബ്ലാക്ക് കാർഡമം, ഇത്രയും എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡ്രൈ റോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല ഞാൻ, കാരണം ഇപ്പം ചേർക്കാനുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്കിത് മസാല ഉണ്ടാക്കി വെക്കാനാണെങ്കിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ചേർക്കാൻ ആവശ്യമുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് ഡ്രൈ റോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് പൊടിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകും കൂടി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അതിനായിട്ട് മട്ടൺ ആയതുകൊണ്ട് ഏറെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. ഒരു മീഡിയം പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 12 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. മട്ടൺ നന്നായി കഴുകി വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്യണം. തീരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യരുത്. ബിരിയാണിക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. ആദ്യം തന്നെ നമുക്ക് പൊടിച്ചെടുത്ത ഗരം മസാല പൗഡർ 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ ഈ ഒരു ഗരം മസാലയുടെ ഫ്ലേവറാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് തരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതും കൂടെ ചേർത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ആവശ്യമുണ്ട്. പച്ചമുളക് എരിവിന് നമ്മൾ 3 പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ബാക്കിയൊരു 7 പച്ചമുളകുണ്ട്. ഇത് അരിഞ്ഞ് ചേർത്തിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ടേസ്റ്റ് തരുന്ന മറ്റൊരു സാധനം മല്ലിയിലയും പുതിനയിലയാണ്. അപ്പം 1 കൈപ്പിടി നിറച്ച് മല്ലിയില എടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഗാർണിഷിങ്ങിന് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1/2 പുതിനയില. ഇതാണ് ഈ മട്ടൺ ബിരിയാണിയുടെ ടേസ്റ്റ് തരുന്നത്. ആ ഗരം മസാലയും ഈ മല്ലിയിലയും പുതിനയിലയുടെയും കൂടെ ഫ്ലേവറാണ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് മട്ടൺ ആവശ്യമായ ഉപ്പ് ചേർക്കണം ഈ സമയത്ത്. പിന്നെ നമുക്ക് റൈസ് വേവിക്കുമ്പോൾ റൈസിലും ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 കപ്പ് പുളിയില്ലാത്ത തൈര്. തൈര് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുമ്പോഴാണ് ആ മട്ടൻ്റെ മീറ്റ് നല്ല സോഫ്റ്റും ടെൻഡറായിട്ട് കിട്ടും. നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ
അതുകൊണ്ടാണ് തൈര് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൂടി നമ്മൾ ആ ഉള്ളി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന എണ്ണയുണ്ടല്ലോ അതിനൊരു 4 ടേബിൾസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഈ എണ്ണ മാത്രമേ ഈ 4 ടേബിൾസ്പൂൺ എണ്ണ മാത്രമേ നമ്മൾ മീറ്റ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നുള്ളൂ അത് അഡ്വാൻസ് ആയിട്ട് തന്നെ നമുക്ക് ചേർത്ത് അത് മിക്സ് ചെയ്യാം പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉള്ളിയിൽ നിന്ന് ഒരു പകുതി ഉള്ളി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 5 മണിക്കൂർ മിനിമം ഒരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണേ ഇപ്പോ ഏകദേശം ഒരു 5 മണിക്കൂർ ഞാൻ വെച്ചതിനു ശേഷം നമുക്ക് ഇതൊരു കുക്കറിൽ ഇട്ട് ഒരു വിസിലിന്റെ ആവശ്യമുള്ളൂ ബാക്കി നമുക്ക് ദമ്മിൽ ഇരുന്ന് വെന്തോളും മട്ടൻ ആയതുകൊണ്ട് ഒരു വിസിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് ഇതിനകത്തേക്ക് എക്സ്ട്രാ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല അപ്പൊ നമുക്ക് മട്ടൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ ഇട്ട് മട്ടൻ വെന്തതിനു ശേഷം നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം റൈസ് കുക്ക് ചെയ്യുന്ന എൻ്റെ പഴയ ബിരിയാണികൾക്കകത്തെല്ലാം പറയുന്ന പോലെ സെയിം സ്റ്റെപ്പ് തന്നെയാണ് വെള്ളം ചൂടാ ഒരു അരിക്ക് ആവശ്യമായ വെള്ളം എടുക്കുക അതിന് അതിലേക്ക് ഹോൾ സ്പൈസസ് എല്ലാം കൂടെ ഇടുക ഒരു സ്പൂൺ നാരങ്ങാനീര് ചേർക്കുക റൈസിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക വെള്ളം നന്നായി തിളച്ചതിന് ശേഷം റൈസ് ചേർത്ത് കൊടുക്കുക ഞാൻ 1 കിലോ റൈസാണ് എടുക്കുന്നത് 750 ഗ്രാം മട്ടൺ ഉണ്ട് അപ്പോൾ അതിന് 1 കിലോ റൈസ് ആ ഒരു അളവിലാണ് ചെയ്യുന്നത് റൈസ് ഒരു 75% കുക്ക് ആകുന്നതും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മട്ടൺ നമുക്ക് ദം ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം കുക്കറിൽ നിന്ന് പകുതി വേവായിട്ടുണ്ട് മട്ടൺ ആ മട്ടണിൽ തന്നെ ഇറങ്ങിയിരിക്കുന്ന ഗ്രേവിയുണ്ട് ഈ ഗ്രേവിയിൽ കിടന്ന് റൈസ് ബാക്കി കുക്കായി കിട്ടും നമ്മുടെ റൈസും ഏകദേശം കുക്കായിട്ടുണ്ട് നമുക്ക് ദം ചെയ്യാം മട്ടൻ്റെ മേലിലേക്ക് ആദ്യത്തെ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം ഈ റൈസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തെ ആ സ്പൈസസ് ഒക്കെ എടുത്ത് മാറ്റാം കേട്ടോ ഇനി അതിൻ്റെ ഫ്ലേവറെല്ലാം ആ റൈസിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല നമുക്കതൊരു ലെയറായിട്ട് ഓരോ ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം ആദ്യത്തെ ലെയർ ഇട്ടതിന് ശേഷം അതിൻ്റെ മേലിൽ അല്പം മല്ലിയില പുതിനയിലയും വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയുടെ 1 ടീസ്പൂൺ കുറച്ച് ഒന്ന് തൂകി കൊടുക്കണം അതുപോലെ തന്നെ എല്ലാ ലെയറിലും ഓരോ ലെയർ റൈസ് തീരുന്നിടം വരെ ഓരോ ലെയറിലും ഇത് സെയിം പ്രോസസ്സിങ് തന്നെ ചെയ്യണം നിങ്ങൾ ഓരോരുത്തരും എല്ലാവർക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം എങ്കിലും ചില ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ഓരോരുത്തരും ഉണ്ടാക്കുന്നതിനകത്ത് ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചെയ്തു നോക്കാൻ മറക്കരുത് ഗരം മസാല തൂകിയതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അല്പം പാലില് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തതാണ് അത് റൈസിനൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം നമുക്കിനി ഇത് ദം ചെയ്യാം നല്ലതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് മുകളിലായി ഒരു എന്തെങ്കിലും കനമുള്ള ഒരു സാധനം വെച്ച് നന്നായി സീൽ ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു 20-25 മിനിറ്റോളം നമുക്ക് ചെറിയ തീയിൽ ദം ചെയ്തെടുക്കാം 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് ഒന്ന് തുറന്നു നോക്കാം ആ നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചെയ്തു നോക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചെയ്തു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം നമുക്ക് റൈസ് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ റൈസ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങളൊരു പരന്ന തവി വെച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ റൈസ് പൊടിഞ്ഞു പോകും കണ്ടോ റൈസൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മട്ടണും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്